പലരുടെയും വാട്സപ്പിലൊക്കെ വന്ന മെസ്സേജുകൾ എന്താ, ഇതാ ഈ ദിക്ര ചൊല്ലിക്കോ, ഏതാ ദിക്ര, ഹസ്ബി അല്ലാ വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ര 70 തവണ ചൊല്ലിയാൽ ആക്സിഡന്റിൽ മരിക്കൂല, അയാൾക്ക് വലിയ ദുർഘടമായ മരണങ്ങൾ അയാളെ ബാധിക്കൂല എന്ന് പറഞ്ഞ് 70 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നു. പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ഹദീസ് വായിച്ചാൽ ഒരൊറ്റ ഹദീസിലും സ്ഥിരപ്പെട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അതുമാത്രമല്ല മറ്റൊരു ദിക്ര സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് 70 പ്രാവശ്യം നിങ്ങൾ ഈ മുഹറം 9-ലും 10-ലുമായി ചൊല്ലിയാൽ ആ വർഷം നിങ്ങൾ മരിക്കൂല. മെസ്സേജാണ്, ആ വർഷങ്ങൾ മരിക്കൂല. ഇനി അഥവാ നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചൊല്ലിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന മെസ്സേജ് നമ്മുടെ ഫോണിൽ കിടക്കുക. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഇത് ഇതിങ്ങനെ എണ്ണം പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാ നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല. ലാ ഇലാഹ ഇല്ലാ അൻതൽ അലീമുൽ അലാ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വമാ ബൈനഹുമാ. എത്ര പ്രാവശ്യം ചൊല്ലേണ്ടത്? ഇത് 300 പ്രാവശ്യം ചൊല്ലണം. ഇതൊക്കെ മുഹറം 10-ന് ചൊല്ലാൻ വേണ്ടി പറയാ. 300 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു അടിത്തറയുണ്ട്. നിങ്ങൾ ഏത് ദിക്ര ചൊല്ലി നോക്കുള്ളൂ, ഇസ്ലാം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച ഒരൊറ്റ ദിക്റും 100 തവണയിൽ അധികം ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. 100 തവണയിൽ അധികം ചൊല്ലാൻ പറയുന്ന ഏത് പ്രാർത്ഥന കണ്ടാലും വരെട്ടോളും, അത് നബി പഠിപ്പിച്ചതല്ല. മനുഷ്യന് പ്രയാസപ്പെടുത്തുന്നതാണ്. പ്രയാസപ്പെടുത്തുന്ന ഒരു ദിക്റോ ഒരു ഇബാദത്തോ നമസ്കാരമോ ദീൻ നമുക്ക് നൽകൂല. ഇനി അടുത്ത ദിക്റ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം യാദൽ ജലാലി വൽ ഇക്രാം. എത്ര തവണയാ? 1000 തവണ ചൊല്ലണം. ഇത് എണ്ണിൻ്റെ കാളപാടത്രേ. യാദൽ ജലാലി വൽ ഇക്രാം ആര് പഠിപ്പിച്ചു? ഏത് സ്വഹാബി കണ്ടു? ഏത് നബി തങ്ങളുടെ ഏത് സദസ്സിലാണത് പറഞ്ഞത് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ടു കൊടുക്കുക. ഇതൊക്കെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അടുത്തത് 100 തവണയല്ല, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. 1000 തവണ കുൽഹു അല്ലാഹു അഹദ് മുഹറം 10-ന് ഓതാൻ വേണ്ടി മെസ്സേജായ മെസ്സേജ് മഹലിൽ ഇട്ടു കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തർ. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഒരു മനുഷ്യൻ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, മതത്തിൽ മതനിയമങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. മനുഷ്യനുണ്ടാക്കുന്ന നിയമമാണോ അത്, കല്യാണമായിക്കോട്ടെ തക്കാരായിക്കോട്ടെ മരണവീടായിക്കോട്ടെ, മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളാണെങ്കിൽ അവൻ കടബാധ്യതയുള്ളവനാകും, അവൻ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, അവൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇസ്ലാം കൃത്യമായി നമ്മളോട് പറയുന്നു, അരുത്, നിങ്ങൾ ഒരിക്കലും തന്നെ മതത്തിനെ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകരുത്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, മാ ഹുയ്യറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അംറൈൻ. ഇതിന്റെ മുമ്പിൽ ഒരു കാര്യത്തിൽ രണ്ട് വിഷയം വന്നു, രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വന്നാൽ, അഹദുഹുമാ ഐസറു മിനല്ലാഹർ, ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് നബി തീരുമാനിക്കാറുള്ളത്. കുറ്റമല്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കാറുള്ളത്. ഇന്നമാ ബുഇസ്തും മുയസ്സരീ, നമുക്കെല്ലാവർക്കും ഉള്ള വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് കൊടുത്ത വസിയത്താണ്, നമ്മളൊക്കെ പാലിക്കണം. നിങ്ങളെല്ലാവരും ഇന്നമാ ബുഇസ്തും മുയസ്സരീൻ, നിങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത് എളുപ്പമുണ്ടാക്കാനാണ്. വലം തുബഅസു മുഅസ്സിരീൻ, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല നിങ്ങളെ നിയോഗിച്ചത്. മുസ്ലിമാണോ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ആളാകാൻ പാടില്ല.